സോഷ്യൽ മീഡിയയിലൊക്കെ താങ്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാനസികമായിട്ട് നമ്മളിപ്പോ ഇതില് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മീഡിയന്റെ മുന്നിൽ ഇത്രയും കാലം ജീവിതത്തിൽ വരേണ്ട ആവശ്യം വന്നില്ല, ആദ്യമായിട്ട് വന്നാണ്. വല്ലാതെ മാനസികമായിട്ട് അതിന്റെ പ്രഷർ ഉണ്ട്. വീട്ടിലും ഫാമിലിക്കും എല്ലാവർക്കും ആ കാര്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ വീട്ടിലത്തെ ഒരു അംഗം നഷ്ടപ്പെട്ട വിഷമത്തിലാണ് ഞങ്ങള്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ തുച്ഛമായ കുറച്ച് ആളുകൾ ഇങ്ങനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പുഴയിൽ തെരയാതെ കരയിൽ തെരയിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ആരോപണം ഒന്ന്. രണ്ടാമത് മറ്റെന്താ പറഞ്ഞു മഹാരാഷ്ട്രയിലെ നക്സൽ ആളുകളുമായിട്ട് ബന്ധത്തിൽ മരം കിട്ടുന്നത് അർജുന്റെ കണ്ണ് കെട്ടിയിട്ടാണ്. അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, വളരെ മോശമായ രീതിയിൽ ഇങ്ങനത്തെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെ ഒരു മാനസികമായി തകർന്നു നിൽക്കുകയാണ്. ആ ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം ഞാൻ ആകെ 3 ദിവസത്തെ നാട്ടിൽ പോയി ഒന്ന് വീട്ടിൽ നിന്നിട്ടുള്ളൂ. അതും സുഖമില്ലാതായപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ അത്രയും മോശമായിനും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും പറഞ്ഞത് ഈ തെരച്ചിലിന് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് ഈ വണ്ടി കിട്ടിയാലേ ലോറിന്റെ മുതലാളിക്ക് ഇൻഷൂർ കിട്ടുകയുള്ളൂ എന്നുള്ള. ഈ ഇൻഷൂറിനെ പറ്റിയിട്ട് ഒരു കാര്യം അറിയാത്ത ആളുകളാണ് ഇപ്പൊ ഇത് പറയണത്. നമുക്ക് ഇപ്പൊ ഇൻഷൂർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്നോ കിട്ടും. കാരണം തന്നെ ഇത് ഇത്ര വലിയൊരു ഇഷ്യൂ ആയ വിഷയമാണ്. നമുക്ക് ആ ഇൻഷൂറിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഇവിടുന്ന് കളക്ടർ തന്നെ സ്വന്തം ഉറപ്പ് നൽകിയതാണ്. എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ആ ഡോക്യുമെന്റ്സ് വാങ്ങിക്കോളി എന്ന് പറഞ്ഞതാണ്. നമുക്ക് ആ ഡോക്യുമെന്റ്സ് വണ്ടി ഒരു വിഷയമല്ല എന്ന് ഞാൻ മുന്നേ പറയുന്നുണ്ട്. വണ്ടിയും മരവും ഏകദേശം 1,00,000 രൂപേന്റെ അടുത്തുള്ള മരവും പോയി, പുതിയൊരു വണ്ടി പോയി, അതൊന്നും ഒരു വിഷയമല്ല. ഇതൊക്കെ ഉണ്ടാക്കി തന്ന ആളാണ് ഈ അർജുനും വാക്കിന്റെ മറ്റു ജോലിക്കാരും. ആ നമ്മളൊന്നുമില്ലാത്ത ഈ ജോലിക്കാർ ആണ് നമ്മളെ ഈ ഒരു നിലയിൽ എത്തിച്ചെന്നത്. ഈ ജോലിക്കാർക്ക് അർജുന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട്, അതായത് അർജുൻ കാണാതാവുക, കാരണം എൻ്റെ സ്വന്തം അനിയൻ കാണാതാവുന്ന ഒരു ഫീലിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികള്, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എൻ്റെ മക്കളും കൂടിയും അർജുനേട്ടന് കിട്ടിയോന്ന് രാത്രി കിടക്കുമ്പോൾ ചോദിക്കും. അപ്പം അത് താങ്ങാൻ കഴിയുന്ന ഒരു ഇതല്ല. കുട്ടികളൊക്കെ പ്രാർത്ഥന ഉണ്ട്, അതേമാതിരി കേരളത്തിലെ മൊത്തം ആളുകളെ പ്രാർത്ഥന ഉണ്ട്. ഏതെങ്കിലും രൂപത്തിലെങ്കിലും ഓനെ കിട്ടുക എന്നുള്ളതാണ് ആവശ്യം. ഇതിന്റെ ഇടയിലാണ് ഇപ്പൊ ഇങ്ങനത്തെ ഈ എന്താ പറയാ ഓരോ സിനിമാ കഥന വെല്ലണ എന്താ പറയാ ഓരോ ന്യൂസുകളായിട്ട് ഓരോരുത്തർ വരുന്നത്. ഇതിനെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ മൊത്തം ജനം ഈ ഇങ്ങനെ വരുന്ന കമന്റിനെ ഒക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചു മറുപടി കൊടുത്തിട്ട് നമ്മളെന്താ പറഞ്ഞാൽ നമ്മളെ ഒറ്റക്കെട്ടായി ഒരു ഈ ഒരു അർജുന്റെ ഇഷ്യൂവിൽ നമ്മളെ ഈ ഒത്തൊരുമ ഇനി വരുന്ന ഏതൊരു ഇൻസിഡന്റിലും ഉണ്ടാവണം. ഈ എനിക്ക് എന്തെങ്കിലും വേറൊരു സ്റ്റേറ്റിൽ വെച്ച് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് മൊത്തം കേരളം ഇന്നെ തെരഞ്ഞു വരും എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ എന്താണ് ഈ അർജുന്റെ ഈ വിഷയത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആർക്കും ഏത് സ്റ്റേറ്റിലേക്ക് പോകാനും ഒരു പേടിയില്ലാതെ പോവാ. കാരണം എനിക്ക് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും ഇന്നെ തെരഞ്ഞ് കേരളം മൊത്തം വരും.